കരാട്ടെ പരിശീലന രംഗത്ത് പ്രശസ്തമായ ഷോട്ടോജുക്കു കരാട്ടെ ടെമ്പിളിന്റെ പുതിയ ബ്രാഞ്ച് പണ്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പ്രതിരോധ ശേഷി നൽകുന്നതിനും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി ആരംഭിച്ച ബ്രാഞ്ച് പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് ടോമി വള്ളമറ്റം നാടിന് സമർപ്പിച്ചു. കരാട്ടെ പരിശീലന രംഗത്ത് പ്രശസ്തമായ ഷോട്ടോജുക്കു കരാട്ടെ ടെമ്പിളിന്റെ പുതിയ ബ്രാഞ്ച് പണ്ടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോക പ്രശസ്തമായ ജപ്പാൻ കരാട്ടെ ഫെഡറേഷൻ എന്ന കരാട്ടെ അസോസിയേഷന്റെ ഇന്ത്യയിലെ ബ്രാഞ്ചായ JKS ഷോട്ടോജുക്കു ഇന്ത്യ എന്ന സംഘടനയുടെ ബ്രാഞ്ചായി കഴിഞ്ഞ 16 വർഷമായി കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഷോട്ടോജുക്കു കരാട്ടെ ടെമ്പിളിന്റെ പുതിയ ബ്രാഞ്ചാണ് പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി ഹാളിൽ പ്രവർത്തനമാരംഭിച്ചത്. ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സ്വയം പ്രതിരോധം നൽകുന്നതിനുമായി പ്രായഭേദമന്യേ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് പരിശീലനം നൽകുന്നത്. നമുക്ക് ചുറ്റും അക്രമ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ മനോധൈര്യവും ആത്മവിശ്വാസവും കൈവിടാതെ സ്വയം രക്ഷ നേടുന്നതിനും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും കരാട്ടെ പരിശീലനത്തിലൂടെ കുട്ടികളെ പ്രാപ്തരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഷോട്ടോജുക്കു കരാട്ടെ ജൈത്രയാത്ര തുടരുന്നത്. പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി പ്രസിഡന്റ് ടോമി വള്ളമറ്റം ഷോട്ടോജുക്കു കരാട്ടെയുടെ പുതിയ ബ്രാഞ്ച് നാടിന് സമർപ്പിച്ചു. ഇന്നത്തെ ഈ ജീവിത സാഹചര്യത്തിൽ പലയിടങ്ങളിൽ പലവിധ അക്രമങ്ങളും കാര്യങ്ങളും എല്ലാം വളരെ രൂക്ഷമായി പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഒരു പരിധി വരെയെങ്കിലും ഈ അക്രമ സാഹചര്യങ്ങളും കാര്യങ്ങളും നേരിടുന്നതിനുള്ള ഒരു മനോധൈര്യവും അതിനുള്ള കഴിവും വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കരാട്ടെ സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ കൂടുതലായും പെൺകുട്ടികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതും പെൺകുട്ടികൾക്കാണ്. അപ്പോൾ കൂടുതൽ പണ്ടപ്പള്ളി പ്രദേശത്തെ പെൺകുട്ടികൾ ആൺകുട്ടികളും ഈ കരാട്ടെ സ്കൂളിൽ പ്രാക്ടീസിന് വന്ന് അത് പഠിച്ച് കരാട്ടെ പഠിച്ച് വളരെ നല്ല രീതിയിൽ ഒരു കരാട്ടെ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കുട്ടികളിൽ ആത്മവിശ്വാസവും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിലും വ്യക്തി ജീവിതത്തെയും കരാട്ടെ സ്വാധീനിക്കുമെന്ന് JKS ഷോട്ടോജുക്കു ഇന്ത്യ പ്രസിഡന്റ് സെൻസൈ CK വിജയൻ പറഞ്ഞു. കരാട്ടെയുടെ പറ്റി ആധികാരികമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ പണ്ടത്തെ പോലെ അടി ഇടി ഇതിനൊന്നും അല്ല കരാട്ടെ പഠിക്കുന്നത്. നല്ലൊരു വ്യക്തിത്വം വാർത്തെടുക്കുന്നതിന് കരാട്ടെ പരിശീലനം എന്ന് വെച്ചാൽ നമുക്കുള്ളൊരു സ്വയം ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന ഒരു മെയിൻ കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ എന്ന് വെച്ചാൽ ചെറുപ്പകാലത്തും കരാട്ടെ പഠിച്ചു കൊടുക്കുന്ന സമയത്തും അടിയും പിടിയും പകർന്നു എനിക്ക് വേറെ കുഴപ്പമൊന്നും അല്ല. എന്നാലും നമ്മളൊരു ദേഷ്യം കൂടുതലുള്ള ഒരാളൊക്കെ ആയിരുന്നു. ഇപ്പൊ നമ്മളൊരു കരാട്ടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം നമ്മളിൽ നമ്മളിലുള്ള വിശ്വാസം നമുക്ക് ഇതാവുകയും ആരെയും ഉപദ്രവിക്കാതെയും അല്ലെ നല്ലൊരു വ്യക്തി ജീവിതവും നമ്മുടെ നമ്മളെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് നമുക്കിടെ നടപടികൾ നമ്മൾ മാന്യമായി സംസാരിക്കുകയും മാന്യമായി പെരുമാറുകയും എല്ലാം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് അതിനല്ലാതെ പറ്റത്തില്ല. നമ്മളെ എല്ലാവരും തിരിച്ചറിയുകയും ഒക്കെ ചെയ്യുന്ന അതുപോലെ. അപ്പൊ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. കരാട്ടെ വ്യക്തി ജീവിതത്തിൽ വളരെ സ്വാധീനം ചെയ്യുന്നതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിശീലകരുടെ നേതൃത്വത്തിൽ പണ്ടപ്പള്ളി ജംഗ്ഷനിൽ കുട്ടികളുടെ കരാട്ടെ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറി.
ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ 7 വരെയാണ് ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. സോൺ ചീഫ് ആൻഡ് എക്സാമിനർ സെൻസൈ സി കെ വിജയൻ, ബ്ലാക്ക് ബെൽറ്റ് ഷോഡൻ സെമ്പൈ അമർനാഥ് സതീഷ്, സിക്സ്ത് ഡാൻ ബ്ലാക്ക് ബെൽറ്റ് നാഷണൽ ചീഫ് സെൻസൈ സുദീപ് ടി സിറിയക് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. കൂത്താട്ടുകുളം ഷോട്ടോജുക്കു കരാട്ടെ ടെമ്പിൾ സെക്രട്ടറി ജോമോൻ കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പണ്ടപ്പള്ളി നാഷണൽ ലൈബ്രറി സെക്രട്ടറി വി ഡി വർഗീസ്, സെമ്പൈ അമർനാഥ് സതീഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.